ചെറുകിട വ്യാപാര മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി. സർക്കാർ വിശദീകരണം ഇന്ന് പാർലമെന്റിൽ. സംസ്ഥാനത്ത് വ്യാപാരികൾ ചൊവ്വാഴ്ച പണിമുടക്കും. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സംസ്ഥാനത്തെ എംപിമാർ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടാൻ ആവശ്യപ്പെടും. 2G സ്പെക്ട്രം കേസിൽ കനിമൊഴി അടക്കം 6 പ്രതികളുടെ ജാമ്യാപേക്ഷ ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമകൾ ഇന്ന് വീണ്ടും തിയേറ്ററുകളിലേക്ക്. പ്രദർശനം ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് കീഴിലുള്ള തിയേറ്ററുകൾ. നമസ്കാരം, ഏഷ്യാന ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്. വാർത്തകളിലേക്ക് വിശദമായി. സച്ചിന്റെ 100-ാം സെഞ്ചുറിക്കായുള്ള കാത്തിരിപ്പിൽ ഇന്ത്യ. മുംബൈ ക്രിക്കറ്റ് ടെസ്റ്റിന് 4-ാം ദിവസം 35,000 കാണികളെ ഉൾക്കൊള്ളാവുന്ന മുംബൈ വാങ്ക്ഡേ സ്റ്റേഡിയത്തിലെ ഏതാണ്ട് മുഴുവൻ ടിക്കറ്റുകളും ഇന്നലെയോടെ വിറ്റഴിഞ്ഞു. വിളിപ്പാടകലം നിൽക്കുന്ന 100-ാം സെഞ്ചുറി സച്ചിൻ ഇത്തവണ സ്വന്തമാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ എന്ന ബഹുമതി സച്ചിൻ 2008-ൽ നേടുമ്പോൾ മൊഹാലിയിലെ ഒഴിഞ്ഞ ഗാലറികളെ നോക്കിയാണ് സച്ചിന് ബാറ്റ് ഉയർത്തി അഭിവാദ്യം ചെയ്യേണ്ടി വന്നത്. സച്ചിൻ ബാറ്റിംഗ് തുടങ്ങിയതോടെ വേഗത്തിലായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടായപ്പോഴേക്കും ഓൺലൈൻ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുതീർന്നു. If he scores 100 in Mumbai, it will be a bonus for us because it might be the last time that he plays in Mumbai. So we can be there to cheer him on. Unlike... കളികളുടെ സെഞ്ചുറിക്കായി സച്ചിൻ 33 റൺസ് അകലെ നിൽക്കുമ്പോൾ ഇന്ത്യയിലെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ പ്രാർത്ഥനയിലാണ്. ദൈവത്തിനായി മനുഷ്യർ പ്രാർത്ഥിക്കുകയാണ്. ക്രിക്കറ്റിനെ കലയായും മതമായും വളർത്തിയെടുത്ത ബാറ്റേന്ത്യ ദൈവം മുംബൈയിൽ 100-ൽ 100 അടിക്കണേയെന്ന പ്രാർത്ഥനയാണ് ആരാധകർക്ക്. വാരാണസിയിലും കൊൽക്കത്തയിലുമെല്ലാം സച്ചിനായുള്ള പ്രത്യേക പ്രാർത്ഥനയും പൂജയുമാണ്. കഴിഞ്ഞ ലോകകപ്പ് മുതൽ തുടങ്ങിയ ശകുനപ്പിഴയാണ്. കയ്യിൽ കിട്ടിയ സെഞ്ചുറികൾ 8 മാസത്തിനിടയിൽ പലകുറി നഷ്ടപ്പെട്ടു. ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണത്രേ ഈ പൂജകൾ. ഏതായാലും ക്രിക്കറ്റ് പ്രേമികളുടെ പ്രാർത്ഥന ഫലിക്കുമോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. സച്ചിൻ ക്രിക്കറ്റ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചില്ലറ വിൽപ്പനയിലും വിദേശ നിക്ഷേപം. ചില്ലറ വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള ശുപാർശയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. തൃണമൂൽ കോൺഗ്രസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനം. 1.5 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് ചില്ലറ വ്യാപാര രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിക്കാനുള്ള ശുപാർശ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ശുപാർശയെ എതിർത്തു. കർഷകരെയും ചെറുകിട കച്ചവടക്കാരെയും ഈ തീരുമാനം ബാധിക്കും. ഇവരെ ബോധ്യപ്പെടുത്തി സമവായമുണ്ടാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് റെയിൽ മന്ത്രി ദിനേശ് ത്രിവേദി പറഞ്ഞു. മാത്രമല്ല സഖ്യകക്ഷികളുമായി ചർച്ച നടന്നിട്ടില്ല. എന്നാൽ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായം പറയാമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ആവശ്യമായ ഭേദഗതികൾ അവിടെ വരുത്താം. ഏക ബ്രാൻഡിൽ 100% വിദേശ നിക്ഷേപവും ബഹുബ്രാൻഡിൽ 51% വിദേശ നിക്ഷേപവും അനുവദിക്കാനുള്ള ശുപാർശയാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ പാർലമെന്റിനെ അറിയിക്കും. പെൻഷൻ ഫണ്ട് വിദേശ നിക്ഷേപത്തിനുള്ള നിർദ്ദേശം അംഗീകരിച്ച് 1 ആഴ്ചയ്ക്കുള്ളിൽ മറ്റൊരു സുപ്രധാന പരിഷ്കരണ നടപടിക്ക് കൂടി മന്ത്രിസഭ പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. പല കോണുകളിൽ നിന്നുള്ള എതിർപ്പ് വകവയ്ക്കാതെയാണ് റീറ്റെയിൽ രംഗത്തെ വിദേശ നിക്ഷേപം സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനം കേന്ദ്രമന്ത്രിസഭ കൈക്കൊണ്ടത്. പാർലമെന്റിൽ ഇത് വലിയ ഒച്ചപ്പാടിന് ഇടയാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ദില്ലിയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് കുലിശ്ശേരിക്കൊപ്പം പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ചെറുകിട വ്യാപാരത്തിൽ വിദേശ നിക്ഷേപത്തിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് വ്യാപാരികൾ ചൊവ്വാഴ്ച പണിമുടക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് നടത്താനും വ്യാപാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള കായ ഏഷ്യാനെറ്റ് ന്യൂസിനോടൊപ്പം ചേരുന്നു. ഇതൊരു സൂചനാ പണിമുടക്കാണോ? ഇത് ഈ പണിമുടക്കം മാത്രമല്ല, ഞങ്ങള് വ്യാപാരി വ്യവസായ സമിതി പാർലമെന്റിന്റെ മുമ്പാകെ 15-ാം തീയതി മാർച്ച് നടത്തുകയാണ്. അതിനാവശ്യമായ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. 15-ന് കേരളത്തിലെ 10,000-ക്കണക്കിനുള്ള ചെറുകിട വ്യാപാരികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുമ്പാകെയാണ് മാർച്ച് നടത്തുന്നത്. ആ ദിവസം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വ്യാപാരി വ്യവസായ മേഖലയിലെ എല്ലാ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുമോ? തീർച്ചയായിട്ടും. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആര് സമരം നടത്തുകയാണെങ്കിൽ അതിനോടൊപ്പം ചേരുക തന്നെയാണ് ഞങ്ങളുടെയും കരണീയമായ ലക്ഷ്യം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 5 കോടി റീറ്റെയിൽ വ്യാപാരികളെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണിത്. കോർപ്പറേറ്റ് കമ്പനികളെ
സഹായിക്കുക, അതിനെ ശക്തിപ്പെടുത്തുക എന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിന് ഫലമായിട്ടാണ് ഈ തരത്തിൽ 100% സിംഗിൾ ബ്രാൻഡ് മേഖലയിലും അതേമാതിരി 51% ബഹുബ്രാൻഡ് മേഖലയിലും വിദേശ നിക്ഷേപത്തെ ക്ഷണിക്കാനുള്ള ഗവൺമെന്റിന്റെ വളരെ വളരെ മോശമായിട്ടുള്ള തീരുമാനം. ശ്രീ അബ്ദുൽ കയ, ഇക്കാര്യത്തിൽ പാർലമെന്റിൽ ഒരു വ്യക്തമായ പ്രസ്താവന നടത്താൻ പോകുന്നതേയുള്ളൂ. മാത്രമല്ല മന്ത്രിമാരും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പണിമുടക്ക് അല്പം നേരത്തെ ആയോ ഒരല്പം കൂടെ വ്യവസ്ഥകൾ അറിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ ഇത്തരം ഒരു പണിമുടക്കിലേക്ക് നീങ്ങുന്നത്? വരുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പ്രതിരോധിക്കണം. വന്നതിന് ശേഷം നിവൃത്തിയില്ല. പാർലമെന്റിലെ ഈ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പാർലമെന്റിലെ എം പിമാരിൽ നല്ലൊരു ഭാഗം കോർപ്പറേറ്റ് കമ്പനികളുടെ സ്വന്തക്കാരും ഏജന്റന്മാരും അവർ തന്നെ പ്രതിനിധികളും ഉള്ള ഒരു പാർലമെന്റിൽ നീതി ലഭിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലല്ലോ നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം. ശ്രീ അബ്ദുൽ കോയ, ഇക്കാര്യത്തിൽ സർക്കാർ ഉയർത്തുന്ന ചില വാദങ്ങൾ വിലയിലും ഗുണത്തിലുമൊക്കെ ഉപഭോക്താവിന് ഗുണം ചെയ്യും എന്നുള്ള ഒരു വാദമൊക്കെ ഉയർത്തിയാണ് സർക്കാർ ഇത്തരം ഒരു കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുക? ഇത് ഗുണനിലവാരത്തിലും വില നിലവാരത്തിലും പ്രശ്നമല്ല. അമേരിക്കയിൽ തന്നെ വാൾമാർട്ട് പോലുള്ള കുത്തകൾക്കെതിരായിട്ട് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ സംഘടിച്ച് അത് അവിടെ ഏകദേശം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ മറ്റ് പല രാജ്യങ്ങളിലും പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. അപ്പൊ ഗുണനിലവാരവും വിലക്കുറവല്ല പ്രശ്നം, ജനങ്ങൾ സഹായിക്കലല്ല പ്രശ്നം. ഈ കോർപ്പറേറ്റ് കമ്പനികൾക്ക് നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണിത്. അതുകൊണ്ട് പാർലമെന്റിന്റെ ഈ തീരുമാനം എത്തുന്നതിന് മുമ്പ് തന്നെ വ്യാപാരി സംഘടനകളും, വ്യാപാരി സംഘടന മാത്രമല്ല തൊഴിലാളി സംഘടനകളും ബഹുജനങ്ങളും എല്ലാം ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുക്കണം. എന്നാലേ പാർലമെന്റിന്റെ അകത്ത് വെച്ചാൽ മുൻ പിൻവലിക്കാൻ എങ്കിലും ചിലപ്പോൾ സഹായകമാവുകയുള്ളൂ. അബ്ദുള്ള ഗോയ, കോടിക്കണക്കിന് വരുന്ന ഒരുപക്ഷെ ഇത്തരം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഇതിലെ ചില വ്യവസ്ഥകൾ പറയുന്നത് 10 ലക്ഷം ജനസംഖ്യയുള്ള 53 നഗരങ്ങളിൽ മാത്രമാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുറക്കാനുള്ള അനുമതി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരല്പം പോസിറ്റീവായി തീരുമാനത്തെ എടുക്കാൻ കഴിയില്ലേ? ഇല്ല, തീർച്ചയായും കഴിയില്ല. അത് അറബി ഒട്ടകത്തിന് ടെന്റിൽ തലവെക്കാൻ ഇത് കൊടുത്ത മാതിരിയാണ്, അവസരം കൊടുത്ത മാതിരിയാണ്. ആദ്യം തലവെക്കാൻ, പിന്നെ കഴുത്ത് വെക്കാൻ, പിന്നെ ഉടലി വെക്കാൻ, അവസാനം അറബി പുറത്ത് ഒട്ടകം തമ്പിന്റെ അകത്ത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടൽ നടത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുമോ? തീർച്ചയായിട്ടും ആവശ്യപ്പെടും. പക്ഷെ അതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല, വലിയ പ്രതീക്ഷയില്ല. കാരണം എന്താ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് അതേ നയമാണ് ഇന്നത്തെ സംസ്ഥാന യു പി എ ഗവൺമെന്റും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രതീക്ഷയില്ല, പക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടും തീർച്ചയായിട്ടും. ദയവായി ടെലിഫോൺ ലൈൻ തുടരുക ശ്രീ അബ്ദുള്ള കോയ. ഇതിന്റെ വിശദമായ റിപ്പോർട്ട് കണ്ട ശേഷം സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വ്യാപാരികൾ കടകളടച്ച് പണിമുടക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചില്ലറ വിൽപ്പന രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിച്ച തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം ചെറുകിട കച്ചവടക്കാരാണ് ഉള്ളത്. ഈ മേഖലയിലേക്ക് വിദേശ നിക്ഷേപം കടന്നുവന്നാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ടി നസറുദ്ദീൻ പറഞ്ഞു. സംസ്ഥാനത്തെ വ്യാപാരികളുടെ ആദ്യഘട്ട പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ചൊവ്വാഴ്ച കടകളടച്ച് പണിമുടക്കുന്നത്. കേരളത്തിൽ ഏകദേശം 10 ലക്ഷം വ്യാപാരികളുണ്ട്. അവരെ ചുറ്റിപ്പറ്റി 50 ലക്ഷം തൊഴിലാളികളും കുടുംബങ്ങളും ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ മുഴുവൻ പെരുവഴിയിലാക്കുന്ന ഒരു നടപടി ആയതുകൊണ്ട് അതിനെ ശക്തിയായി പ്രതിഷേധിക്കാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇന്നലെ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചൊവ്വാഴ്ച നവംബർ 29 കടകളടിച്ച് പണിമുടക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിലായിരിക്കണം ബഹുബ്രാൻഡ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കേണ്ടത്. 25 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ളിടത്തെ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചാൽ വിദേശ കുത്തകളുടെ വരവിനെ ചെറുക്കാൻ കഴിയുമെന്ന് ടി നസറുദ്ദീൻ ചൂണ്ടിക്കാട്ടി. വ്യാപാരികളുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ടെന്നും ടി നസറുദ്ദീൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. അബ്ദുള്ള കോയയിലേക്ക് വീണ്ടും. ശ്രീ അബ്ദുൾ കോയ, ഇന്ത്യൻ കുത്തകകളുടെ റീറ്റെയിൽ രംഗത്തേക്ക് കടന്നു വന്നപ്പോഴും ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. പക്ഷേ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. അതുപോലെ തന്നെ ഇപ്പോഴും പ്രതിഷേധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ തീരുമാനം നടപ്പിലാക്കുമെന്ന ആശങ്ക തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എങ്കിലും ചിലപ്പോ വെച്ച കാല് പറകോട്ട് വലിക്കാൻ ഒരുപക്ഷെ ബഹുജന പ്രക്ഷോഭം കൊണ്ടും വ്യാപാരികളുടെ ചെറുത്തുനിൽപ്പിന്റെ ഫലമായിട്ടും സാധിച്ചേക്കാം. അത് ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും ജനങ്ങൾ ഇവർക്കെതിരായി തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ തന്നെ വോൾട്ടർ പിടിച്ചടക്കിയതുപോലെ ഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റൊക്കെ പിടിച്ചടക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളത് ഒരു ഒരു വസ്തുതയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. വളരെ നന്ദി അബ്ദുള്ള കോയ. ചൊവ്വാഴ്ച വ്യാപാരികൾ പണിമുടക്കുകയാണ്. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നും വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് അബ്ദുള്ള കോയ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു.
മറ്റു വാർത്തകളിലേക്ക്. 2G സ്പെക്ട്രം കേസിൽ കനിമൊഴി ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെ ജാമ്യാപേക്ഷ ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 5 പ്രതികൾക്ക് ജാമ്യം നൽകാമെന്ന നിലപാടായിരിക്കും CBI കോടതിയിൽ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ദിജു ശിവദാസ് ചേരുന്നു. ദിജു, അതുകൊണ്ട് തന്നെ കനിമൊഴിക്ക് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷ തന്നെയല്ലേ ഉള്ളത്? അപർണ, നേരത്തെ വിചാരണ കോടതിയിലും കനിമൊഴി ഉൾപ്പെടെ 5 പ്രതികളുടെ ജാമ്യാപേക്ഷയെ CBI എതിർത്തിരുന്നില്ല. ഇവർക്ക് ജാമ്യം നൽകാമെന്ന നിലപാട് CBI സ്വീകരിച്ചിരുന്നു. എന്നാൽ അന്ന് വിചാരണ കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞത് CBI എതിർക്കുന്നില്ല എന്നത് മാത്രം ജാമ്യം നൽകാൻ കാരണമല്ല എന്നാണ്. എന്നാൽ തുടർന്ന് അതിനുശേഷമാണ് ഇവർ ദില്ലി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതും. ഇന്ന് രാവിലെ 10:30 ഈ അപ്പീൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ദില്ലി ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ December 1 ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തീരുമാനിച്ചുവെങ്കിലും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകിയ സാഹചര്യത്തിലാണ് തങ്ങളുടെ അപേക്ഷയും വേഗത്തിൽ കേൾക്കണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇന്ന് രാവിലെ കനിമൊഴിക്ക് പുറമെ കലൈഞ്ച TV MD ശരത്കുമാർ, മുൻ ടെലികോം സെക്രട്ടറി സിദ്ധാർത്ഥ് ബഹൂറ, ബോളിവുഡ് നിർമ്മാതാവ് കരിം മൊറാനി, കുശഗാവ് ഫ്രൂട്ട്സിന്റെ ഡയറക്ടർമാരായ ആസിഫ് ബൽവ, രാജീവ് അഗർവാൾ എന്നിവരുടെ ജാമ്യാപേക്ഷയായിരിക്കും കോടതി പരിഗണിക്കുക. സിദ്ധാർത്ഥ് ബഹൂറ ഒഴികെ മറ്റുള്ളവർക്ക് ജാമ്യം നൽകുന്നതിനെ CBI അനുകൂലിക്കും. തങ്ങൾക്ക് സമാനമായിട്ടുള്ള കുറ്റം ചുമത്തിയവർക്കാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾക്കും ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരിക്കും പ്രതികളുടെ പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല ഇത്തരമൊരു സാഹചര്യത്തിൽ കേസിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പ്രതികളെ അനന്തമായി തടവിൽ പാർപ്പിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രതികൾ ഇന്ന് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഏറെ കൂടിയിരിക്കുകയാണ്. അപർണ, ദിജു, May 20 മുതൽ തിഹാർ ജയിൽ കഴിയുന്ന കനിമൊഴി ഇത്തവണ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ തന്നെയല്ലേ DMK അംഗങ്ങൾക്കുമുള്ളത്? DMKയിലെ മുതിർന്ന നേതാക്കൾ ആരെല്ലാം ദില്ലിയിലുണ്ട് ഇപ്പോൾ? ഒരുവിധമുള്ള DMK MP എല്ലാവരും തന്നെ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. കാരണം ഇന്ന് പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ ഇവരെല്ലാവരും തന്നെ ഡൽഹിയിലുണ്ട്. രാവിലെ 10:30 കേസ് പരിഗണിക്കുമ്പോൾ പാർലമെന്റിൽ പോകുന്നതിന് മുമ്പ് തന്നെ TR Balu ഉൾപ്പെടെയുള്ള നേതാക്കൾ ഹൈക്കോടതിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സാധാരണ രീതിയിൽ വിചാരണ കോടതിയിൽ DMK പ്രവർത്തകർ തിങ്ങി നിറഞ്ഞിരിക്കാറാണ് പതിവ്. പക്ഷെ ഹൈക്കോടതിയിൽ അതുപോലെ അകത്തേക്ക് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് പുറത്ത് DMK പ്രവർത്തകരും തടിച്ചുകൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ കനിമൊഴിക്ക് ഒരുപക്ഷെ ജാമ്യം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ DMK പ്രവർത്തകർക്കെല്ലാം തന്നെ ഉണ്ട്. നേരത്തെ വിചാരണ കോടതി പറഞ്ഞതുപോലെ ഒരു അസാധാരണമായ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചില്ലെങ്കിൽ കനിമൊഴിക്ക് ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് പൊതുവിൽ നിയമവിദഗ്ധരും കരുതുന്നത്. നന്ദി ദിജു ശിവദാസ്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കേരള MPമാർ ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. തമിഴ്നാടിന്റെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ കേരളത്തിന്റെ സ്ഥലത്ത് ഡാം പണിയാൻ മറ്റാരുടെയും അനുമതി ആവശ്യമില്ലെന്നുമാണ് കേരളം സ്വീകരിക്കുന്ന നിലപാട്. സംസ്ഥാനത്തിന് ലഭിച്ച നിയമോപദേശവും ഇതാണ്. സിനിമാ രംഗത്തെ തർക്കങ്ങൾ മൂലമുണ്ടായ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമകൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജയറാം നായകനാവുന്ന കമൽ ചിത്രം, സ്വപ്നസഞ്ചാരി, ജയരാജിന്റെ നായിക എന്നിവയാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്ന സിനിമകൾ. ഇതോടൊപ്പം മുല്ലപ്പെരിയാർ വിഷയമാകുന്ന ഹോളിവുഡ് സിനിമ Dam 999, ഹിന്ദി ചിത്രമായ ദേസി ബോയ്സ് തുടങ്ങിയവയും പ്രദർശനത്തിനെത്തുന്നുണ്ട്. ഈ മാസം 1 മുതൽ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനം പിൻവലിച്ച് വെള്ളിയാഴ്ച മുതൽ പ്രദർശനത്തിന് തയ്യാറാണെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് സിനിമാ റിലീസിംഗ് പ്രതിസന്ധി ഒഴിവാക്കിയത്. ഇതനുസരിച്ച് ഫെഡറേഷന് കീഴിലുള്ള 70 തിയേറ്ററുകളിൽ സിനിമകൾ പ്രദർശനത്തിനെത്തും. അതേസമയം സീനിയർ എക്സിബിറ്റേഴ്സ് അസോസിയേഷന്റെ കീഴിലുള്ള തിയേറ്ററുകളിൽ സിനിമകൾ പ്രദർശിപ്പിക്കില്ലെന്നാണ് സൂചന. റിലീസിംഗ് നീട്ടിവെക്കണമെന്ന വിഷയത്തിൽ വിതരണക്കാരുടെ സംഘടനയിലും തർക്കങ്ങൾ തുടരുകയാണ്. 9 ലോക്പാൽ രൂപീകരിക്കാൻ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശ. 5 ദിവസത്തിനകം ബില്ലിന്റെ കരടിന് രൂപം നൽകും. പ്രധാനമന്ത്രിയെ ലോക്പാലിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ഇനിയൊരു ഇടവേള.